നമസ്കാരം, ഞാൻ ദിബീഷ് തിരൂർ. വെസ്റ്റീജ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. കൊച്ചുകുട്ടികളിൽ തുടങ്ങി പ്രായഭേദമന്യേ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം അഥവാ ഒബിസിറ്റി. ജീവിത നിലവാരം ഉയർന്നതോടെ അമിതവണ്ണം അനുബന്ധ രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും കൂടി. അമിതവണ്ണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. നാം കഴിക്കുന്ന ആഹാരം ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു. 50% കാർബോഹൈഡ്രേറ്റ്സ്, 30% പ്രോട്ടീൻസ്, 20% ഫാറ്റ് എന്ന ക്രമത്തിലായിരിക്കണം നാം കഴിക്കേണ്ടത്. പലപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ധാരാളമായി കഴിക്കുന്ന ഒരു രീതിയാണ് പലർക്കും ഉള്ളത്. ഏതാഹാരം അമിതമായി കഴിച്ചാലും അതിനനുസരിച്ച് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്താതെ പോയാൽ കഴിച്ച ഭക്ഷണത്തിലൂടെ ലഭിച്ച അധിക കലോറി കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അമിതവണ്ണത്തിനുള്ള കാരണങ്ങൾ പലതാണ്. പ്രധാന കാരണം ആഹാര രീതിയിലും ജീവിതശൈലിയിലും വന്ന വ്യത്യാസം തന്നെയാണ്. വ്യായാമശീലം തീരെ ഇല്ലാത്തതും പാരമ്പര്യവും ഇതിലേക്ക് വഴിവെക്കുന്നതാണ്. ശരീരഭാരം കൂടുന്നത് വകവെക്കാതെ ആഹാര നിയന്ത്രണം നടത്താതെ വാരി വലിച്ച് കഴിക്കുന്നവർ ചെന്നെത്തുന്നത് പല മാരക രോഗങ്ങളിലേക്കുമാണ്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, പക്ഷാപാതം, BP, പിത്താശയ രോഗങ്ങൾ, ഗ്യാസ് കെട്ടുക, ശ്വാസനാളം അടയുന്നത് പോലെ തോന്നുക, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, മൂത്രതടസ്സം അനുഭവപ്പെടുക, വൃക്കകളുടെ പ്രവർത്തനം മന്ദീർഭവിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വയർ, ചെസ്റ്റ്, ഹിപ്പ് ഭാഗങ്ങൾ വണ്ണം വെച്ച് തൂങ്ങി വരുന്നൊരവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെൺകുട്ടികളിൽ അമിതവണ്ണം നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗർഭാശയ മുഴ, ഗർഭാശയ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ, ക്രമം തെറ്റിയുള്ള ആർത്തവം, തൈറോയ്ഡ് പ്രോബ്ലംസ്, ഹോർമോണൽ ഇംബാലൻസ്, വന്ധ്യത, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി നിങ്ങളുടെ വണ്ണം അമിതമാണോ അല്ലയോ എന്ന് നോക്കാം. BMI എന്ന 3 അക്ഷരം ഇതിന് നിങ്ങളെ സഹായിക്കുന്നു. ബോഡി മാസ് ഇൻഡെക്സ് എന്നാൽ നിങ്ങളുടെ ഭാരത്തിനും പൊക്കത്തിനും അനുസരിച്ചുള്ള ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവാണ്. ഇത് സ്വയം കണ്ടെത്താനാവും. BMI കണ്ടെത്താനുള്ള ഫോർമുല ഇവിടെ കാണുന്നതാണ്. BMI ഈക്വൽ ടു ഭാരം ഹരിക്കണം പൊക്കം ഗുണിക്കണം പൊക്കം. ഉദാഹരണത്തിന്, നിങ്ങളുടെ പൊക്കം 1.7 മീറ്റർ, ഭാരം 60 കിലോവും ആണെങ്കിൽ നിങ്ങളുടെ BMI എന്നത് 60 × 1.7 × 1.7 ആയിരിക്കും. അതായത് 20.8 ആണ് നിങ്ങളുടെ BMI. നിങ്ങളുടെ BMI 18.5 താഴെ ആണെങ്കിൽ ഭാരക്കുറവെന്നും 18.5 മുതൽ 25 വരെ സ്വാഭാവിക ഭാരമാണെന്നും 25 മുതൽ 30 വരെ അമിതവണ്ണവും 30-ൽ കൂടുതലാണെങ്കിൽ പൊണ്ണത്തടി എന്നിങ്ങനെ കണക്കാക്കാം. തടി കുറയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ടത് ഞാൻ എത്ര തടി കുറയ്ക്കണം, എന്താണ് എൻ്റെ ഐഡിയൽ വെയ്റ്റ് എന്നൊക്കെയാണ്. BMI ആരോഗ്യപരമായ നിലയിലേക്ക് കുറയ്ക്കണമെങ്കിൽ ലളിതമായൊരു വഴിയുണ്ട്. സെൻറ്റിമീറ്ററിലുള്ള നമ്മുടെ ഉയരത്തിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യപരമായ പരമാവധി ഭാരം അഥവാ ഐഡിയൽ വെയ്റ്റ്. തടി കുറയ്ക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യമാണ് കലോറി. എന്താണ് കലോറി? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവാണ് കലോറി. ഭക്ഷണത്തിലൂടെ ശരീരത്തിന് കിട്ടുന്ന കാലറിക്ക് തുല്യമാണ് ശരീരത്തിൻ്റെ ഊർജ വിനിയോഗമെങ്കിൽ ഭാരം കൂടുകയില്ല. ഒരാൾ എത്ര ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, കുറച്ച് കഴിക്കുന്നു എന്നതിനേക്കാൾ എത്ര ഊർജം ഉപയോഗപ്പെടുത്താതെ ശരീരത്തിൽ ശേഷിക്കുന്നു എന്നതാണ് ഭാരം കൂടുന്നതിൻ്റെ രഹസ്യം. ഇതിനെയാണ് പോസിറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാലറി നോക്കാം. ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഓരോ പ്രൊഡക്റ്റിൻ്റെയും കാലറി വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാനും സാധിക്കും. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര കാലറി ഡെയിലി വേണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി, എന്താണോ നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് അതേ ഗുണിക്കണം 20. അതായത് 75 കിലോഗ്രാം ആണ് നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് എന്നുണ്ടെങ്കിൽ 75 × 20 1500 കലോറി ആയിരിക്കണം നിങ്ങളുടെ ഡെയിലി ഇൻടേക്ക്.
പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സാധാരണ തടിയുള്ളൊരു വ്യക്തി രാവിലെ 3 ഇഡ്ലി പ്ലസ് ചമ്മന്തി കഴിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കാലറി വന്നിട്ട് 410 കാലറിയാണ് ഇൻടേക്ക് വന്നിട്ടുള്ളത്. 11 മണിക്ക് ഒരു ഇടനേര ചായ പ്ലസ് ഒരു പഴംപൊരി കൂടി കഴിക്കുകയാണെങ്കിൽ 340 കലോറിയായി. ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, പപ്പടം, തൈര്, ഈ രീതിയിൽ ഭക്ഷണം ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ 745 കലോറി ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ഒരു ചായയും വടയും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 280 കലോറിയായി. രാത്രി 3 ചപ്പാത്തി, കിഴങ്ങ് കറി, മീൻ പൊരിച്ചത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 650 കലോറിയായി. ഈ വ്യക്തിയുടെ അന്നത്തെ ഇൻടേക്ക് ടോട്ടൽ 2425 കലോറി ആയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് വേണ്ടതോ 1500 കലോറി ആണെന്ന് വിചാരിക്കുക. ബാക്കി വരുന്ന 925 കലോറി ശരീരത്തിൽ ഫാറ്റിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത് അമിതവണ്ണത്തിലേക്കും പിന്നീട് പൊണ്ണത്തടിയിലേക്കും വഴിമാറുന്നു. പട്ടിണി ഇരിക്കാതെ, വിശപ്പറിയാതെ, വേണ്ടത്ര ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാനുള്ള മാർഗം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ, കാലറി കൂടിയ ഭക്ഷണം കുറയ്ക്കുക, കാലറി കുറഞ്ഞ ഭക്ഷണം കൂട്ടുക, മധുരവും കൊഴുപ്പും നല്ല രീതിയിൽ കുറയ്ക്കുക. ഈ രീതി ശാസ്ത്രീയമായും സിസ്റ്റമാറ്റിക്കായും അവലംബിക്കുന്നതിന് ഏഷ്യയിലെ മികച്ച ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ അധികാരായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന വെയ്റ്റ് മാനേജ്മെൻറ് പ്രൊഡക്റ്റുകളായ വെസ്ലിം ഷേക്ക്, വെസ്ലിം ക്യാപ്സ്യൂൾ, വെസ്ലിം ടീ എന്നിവയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് വെസ്ലിം ക്യാപ്സ്യൂളിനെ പരിചയപ്പെടാം. വെസ്ലിം ക്യാപ്സ്യൂളിൽ പ്രധാനമായും 4 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഒപ്പുൻറ്റിയ വൾഗാരിസ്, ഗാർസീനിയ കംബോജിയ, കോലിയസ് ഫോർസ്കോലി, പിപ്പറിൻ. ഇനി നമുക്ക് വെസ്ലിം ക്യാപ്സ്യൂളിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലെ മെറ്റാബോളിസം കൂട്ടാൻ സഹായിക്കുന്നു, കാലറി ബേണിംഗ് ത്വരിതപ്പെടുത്തുന്നു, വിശപ്പ് കുറയ്ക്കുന്നു, സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്നു, പ്രതിരോധ ശേഷി കൂട്ടുന്നു, വെയ്റ്റ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അടുത്ത പ്രൊഡക്റ്റ് വെസ്ലിം ഷെയ്ക്കാണ്. വെയ്റ്റ് മാനേജ്മെൻറ്റിലെ അടിസ്ഥാന തത്വം എന്നത് കാലറി കൺട്രോൾ ചെയ്യുക എന്നതും കാലറി ബേൺ ചെയ്യുക എന്നതുമാണ്. ഇതിന് സഹായിക്കുന്ന സൂപ്പർ പ്രൊഡക്റ്റാണ് വെസ്ലിം ഷെയ്ക്ക്. പ്രോട്ടീൻ, ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് വെസ്ലിം ഷെയ്ക്ക്. വെസ്ലിം ഷെയ്ക്ക് നല്ലൊരു മീൽ റീപ്ലേസർ കൂടിയാണ്. ഇനി വെസ്ലിം ഷെയ്ക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, ശരീരത്തിലെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നു, വയറ് നിറഞ്ഞിരിക്കുന്ന ഫീൽ തരുന്നു, കുടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു, ശരീരത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂട്ടുന്നു, ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ്, മിനറൽസ് എന്നിവ പ്രദാനം ചെയ്യുന്നു. അടുത്ത പ്രൊഡക്റ്റിലേക്ക് കടക്കാം. വെസ്ലിം ടീ. ചായ, കോഫി എന്നിവയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ലോ കലോറി ഡ്രിങ്കാണ് വെസ്ലിം ടീ. വെസ്ലിം ടീയിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ടീ, ഗാർസീനിയ കംബോജിയ, ഗ്രീൻ കോഫി എന്നിവയാണ്. വെസ്ലിം ടീയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിന് ഹാനികരമായ ശീതളപാനീയങ്ങൾക്ക് ബദലായി വെസ്ലിം ടീ ഉപയോഗിക്കാം, കൊഴുപ്പ് ദഹിപ്പിക്കുന്നു, ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു, വെയ്റ്റ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. ഇനി നമുക്ക് വെസ്ലിം റേഞ്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു വെയിങ് മെഷീനും ഒരു നോട്ട്ബുക്കും എന്നിവയാണ്. രാവിലെ വെറും വയറ്റിൽ 2 വെസ്ലിം ക്യാപ്സ്യൂൾ കഴിക്കുക. രാവിലത്തെ ഭക്ഷണത്തിന് പകരമായി വെസ്ലിം ഷെയ്ക്ക് കഴിക്കേണ്ടതാണ്. വെസ്ലിം ഷെയ്ക്ക് തയ്യാറാക്കുന്ന വിധം പറയാം. മിക്സിയുടെ ജ്യൂസ് ജാറിൽ  250 ml ടോണ്ട് മിൽക്കിലേക്ക് 1 സ്കൂപ്പ്, അതായത് 5 ഗ്രാം വെസ്ലിം ഷെയ്ക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സി കൃത്യം 45 സെക്കൻഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ വെസ്ലിം ഷെയ്ക്ക് റെഡിയായി. സാധാരണ പാല് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കൊഴുപ്പ് ഒഴിവാക്കിയ ടോണ്ട് മിൽക്ക് തന്നെ യൂസ് ചെയ്യണം. ആക്ച്വലി ഈ വെസ്ലിം ഷെയ്ക്ക് ഭക്ഷണത്തിന് പകരമായി യൂസ് ചെയ്യുന്ന നല്ലൊരു മീൽ റീപ്ലേസർ കൂടിയാണ്. വെസ്ലിം ഷെയ്ക്ക് രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കേണ്ടതാണ്. ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചോറ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത്ര തന്നെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. അതായത് 1 പ്ലേറ്റ് ചോറ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ 1/2 പ്ലേറ്റ് ചോറും ബാക്കി വരുന്ന പോർഷൻ സലാഡ് അല്ലെങ്കിൽ ഉപ്പേരിയിലൂടെ ഫിൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വിശക്കുകയുമില്ല. എന്നാൽ കലോറി കുറഞ്ഞ ഫൈബർ സമ്പന്നമായ ഭക്ഷണം
ഉള്ളിലേക്ക് ചെല്ലുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് 12 മണിക്കും 2 മണിക്കും ഇടയിൽ ആവാം, പക്ഷേ എന്നും സെയിം ടൈം തന്നെ കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. 11 മണിക്കും വൈകിട്ട് 4 മണിക്കും ഇടച്ചായകൾ ഒഴിവാക്കുക. രാത്രിയിൽ ആദ്യത്തെ 10 ദിവസം 2-3 ചപ്പാത്തിയും കറിയും അല്ലെങ്കിൽ സലാഡ് കഴിക്കാം. 11-ാമത്തെ ദിവസം മുതൽ രാത്രിയിൽ ഷെയ്ക്ക് കഴിക്കുക. അതായത് 11-ാം ദിവസം മുതൽ രാവിലെയും രാത്രിയും ഷെയ്ക്കാണ് കഴിക്കേണ്ടത്. രാത്രിയിലെ ഭക്ഷണം 7:30 മുമ്പ് നിർബന്ധമായും കഴിച്ചിരിക്കണം. ഡെയിലി 2-3 തവണയോ വെസ്ലിം ടീ കുടിക്കാം. 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിൽ 1 ടീസ്പൂൺ വെസ്ലിം ടീ മിക്സ് ചെയ്തിട്ടാണ് വെസ്ലിം ടീ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ വെയ്റ്റ് മാനേജ്മെൻറ്റ് പീരീഡിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫ്രൂട്ട്സിൽ തണ്ണിമത്തൻ, നേന്ത്രപ്പഴം, ചെറുപഴം, മാങ്ങ, ചക്ക, ആപ്പിൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. പച്ചക്കറികളിൽ ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവ ഒഴിവാക്കണം. പപ്പടം, അച്ചാർ, മധുരപലഹാരങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജങ്ക് ഫുഡ്സ്, ശീതളപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക. മീൻ, മാംസം എന്നിവയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. ഈ രീതി അവലംബിക്കുന്നതിലൂടെ കുറഞ്ഞ കാലറി ഭക്ഷണം, അതായത് ഡെയിലി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാലറി പോലും ശരീരത്തിലേക്ക് എത്തുകയില്ല. ഈ സമയം ശരീരം ആവശ്യമായ കാലറി പല ഭാഗങ്ങളിലായി അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പുകളിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. ഇത് തടി കുറയുന്നതിന് കാരണമാകും. ഫാറ്റ് ബേണിങ്ങിനെ ഒന്നുകൂടി സ്പീഡാക്കാൻ വാട്ടർ ഇൻടേക്ക് നിങ്ങളെ സഹായിക്കും. ഒരു വ്യക്തി 1 ദിവസം എത്ര വെള്ളം കുടിക്കണം? നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതേ ഹരിക്കണം 20. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 80 കിലോ തൂക്കമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 4 ലിറ്റർ വെള്ളമാണ് ഡെയിലി കുടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം എപ്പോഴും ഒരു ബോട്ടിലിൽ ആക്കി കുടിക്കുക. കൃത്യമായ അളവ് ലഭിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും മിക്കവരിലും വരുന്ന ഒരു സംശയമാണ് വെള്ളം കൂടുതലായി കുടിച്ചാൽ വയറ് ചാടുമോ എന്നത്. വെള്ളം കുടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. സിപ്പ് സിപ്പായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, 1 കവിൾ വെള്ളം കുടിക്കുക, പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 1 കവിൾ വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പുള്ള സമയത്തും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള 1/2 മണിക്കൂർ സമയത്തും വെള്ളം കുടിക്കാൻ പാടുള്ളതല്ല. അതായത് രാവിലെ ഷെയ്ക്ക് കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ആരംഭിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് നിർത്തുക. വീണ്ടും ഉച്ചഭക്ഷണം കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷം തുടങ്ങി രാത്രി ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി വെള്ളം സിപ്പ് സിപ്പായി കുടിക്കാവുന്നതാണ്. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ വയറ് ചാടുകയുമില്ല, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് ഉള്ളത്, അത്ര വെയിറ്റ് സെല്ലുകളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. ഇത്രയും കോശത്തിൽ വെള്ളം കയറി ഇറങ്ങി ശരീരത്തിലുള്ള അമിത കൊഴുപ്പിനെ പുറന്തള്ളാൻ വെള്ളം സഹായിക്കുന്നു. വെയ്റ്റ് മാനേജ്മെന്റിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് വെള്ളത്തിന്റെ ഇൻടേക്ക്. അതിൽ അലംഭാവം കാണിച്ചാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പതുക്കെ പതുക്കെ നിങ്ങളുടെ വെയിറ്റിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഓരോ 3 ദിവസം കൂടുമ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുക. മിനിമം രീതിയിലുള്ള എക്സസൈസ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുക. തടി കുറയുന്ന സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ് അനാവശ്യമായ സ്ട്രെച്ച് മാർക്കുകൾ, അതുപോലെ തന്നെ ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുക എന്നൊക്കെ. അതിനാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് ഓയിൽ, സ്പൈറലിന, ഇതുകൂടി ഡെയിലി കഴിക്കുക. മിക്കവരും ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് എത്ര കാലം ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണമെന്ന്. നിങ്ങൾ എത്ര കാലം കൊണ്ടാണോ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുന്നത് അത്ര കാലയളവ് തന്നെ ഈ പ്രൊഡക്റ്റുകൾ വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, 3 മാസം കൊണ്ടാണ് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യുന്നത് എങ്കിൽ 1-3 മാസം കൂടി ഈ രീതി തുടരുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ പഴയ ഫുഡ് ഹാബിറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. 2 നേരം ഷെയ്ക്ക് ഉള്ളത് 1 നേരം ഷെയ്ക്കാക്കുക. പപ്പടം, പഴങ്ങൾ, ചിക്കൻ, മീൻ എന്നിവ കഴിച്ച് തുടങ്ങാവുന്നതാണ്. തടി കുറയ്ക്കുക എന്നത് തടിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. എന്നാൽ തടി കുറയ്ക്കണമെന്ന ദൃഢ തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് പ്രലോഭനം വന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന തീരുമാനത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിൽ നല്ലൊരു ശരീരത്തിനുടമയാകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ് യാത്രയിൽ വെസ്റ്റീജ് പ്രൊഡക്റ്റുകളായ വെസ്ലിം ഷെയ്ക്ക്, വെസ്ലിം ക്യാപ്സ്യൂൾ, വെസ്ലിം ടീ എന്നിവ നല്ലൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you. Wish you wealth.